ആൻഡ് ബ്ലാങ്കറ്റ്സ്. രണ്ടാം ക്ലാസ്സിലെ ഉദ്ഘാടനം മൂന്നാം ദിവസത്തെ പ്രവർത്തനങ്ങൾ നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, കലണ്ടർ മഹിമ. കലണ്ടറിൽ വിട്ടുപോയ തീയതികൾ എഴുതി ചേർക്കുക. വളരെ എളുപ്പമുള്ളതാണ്, പക്ഷേ നമ്പറുകൾ ആ ഒരു ഓർഡറിൽ ഏത് ഓർഡറിലാണ് വരുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ 14 അത് കഴിഞ്ഞാൽ 15, 15, 16, 17 വരും. അതിനുശേഷം നമുക്കിവിടെ 18, 19, 20, 21 ഉണ്ട്. അത് കഴിഞ്ഞാൽ 22, 22, 23 കഴിഞ്ഞാൽ 24, 24. ഓക്കെ, ദെൻ ഇത് ഏത് മന്താണ് എന്നുള്ളത് കൂടി നോക്കുക. ഓഗസ്റ്റ്, ഓഗസ്റ്റ് ആകുമ്പോൾ നമുക്ക് 29, 30, 31 വരെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അതിനകത്ത് ചെയ്തു കൊടുക്കുക. സ്കൂളിലെ ഓണാഘോഷം ഓഗസ്റ്റ് 20 ആയിരുന്നു. ഓഗസ്റ്റ് 20 ഏത് ദിവസമാണ്? അപ്പോൾ അവർക്ക് ഓഗസ്റ്റ് 20 ഏത് ദിവസമാണ് എന്ന് നോക്കാൻ പഠിപ്പിക്കണം. എങ്ങനെയാണ് 20 വരുന്നത്, ഏത് ദിവസമാണ്? മുകളിലോട്ട് നോക്കാം, തിങ്കൾ, മൺഡേ ആണ്. അപ്പോൾ നിങ്ങൾ തിങ്കളാഴ്ച അല്ലെങ്കിൽ മൺഡേ എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, അടുത്തത് ഇവിടെ തിങ്കൾ എന്ന് എഴുതി കൊടുത്താൽ മതി കേട്ടോ. തിങ്കൾ അല്ലെങ്കിൽ മൺഡേ എന്ന് എഴുതി കൊടുക്കാം. ഓഗസ്റ്റ് മാസം എത്ര ഞായറാഴ്ചകളുണ്ട്? അപ്പോൾ നമ്മൾ ഞായറാഴ്ചയുടെ ദിവസം നോക്കാം. എന്നിട്ട് ഇവിടെ എത്ര ഞായറാഴ്ച വരുന്നുണ്ട്? 1, 2, 3, 4 അല്ലേ, ഇതാണ് ഞായർ. അതിൽ 4 ഞായറാഴ്ചകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതി കൊടുക്കാം? 4 എന്ന് എഴുതി കൊടുക്കാം. ഞായറാഴ്ചകൾ ഏതൊക്കെ തീയതികളിലാണ്? അപ്പോൾ നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ഞായറാഴ്ചകൾ വന്നിട്ടുള്ള തീയതികളാണ്. 5, 12, 19, 26 5, 12, 19, 26 ഈ നമ്പേഴ്സ് അവിടെ എഴുതി കൊടുക്കുക. ഇത്രയുമാണ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കേട്ടോ. അടുത്തത് വരികൾ കൂട്ടിച്ചേർത്തി പാടാനാണ്. പൂക്കളത്തിന് ചുറ്റുമിരുന്ന് കുട്ടികൾ പാട്ടുപാടി. വരികൾ കൂട്ടിച്ചേർത്ത് പാടും. ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ഒന്നാം വരിയിൽ തുമ്പപ്പൂ, തുമ്പപ്പൂവിന് വെള്ള നിറം. രണ്ടാം വരിയിൽ ചെത്തിപ്പൂ, ചെത്തിപ്പൂവിന് ചുവപ്പ് നിറം. അടുത്ത നമുക്കിങ്ങനെ എഴുതാം. മൂന്നാം വരിയിൽ മല്ലിപ്പൂ, മല്ലിപ്പൂവിന് മഞ്ഞ നിറം. നാലാം വരിയിൽ റോസാപ്പൂ, റോസാപ്പൂവിന് റോസ് നിറം. ഈ രീതിയിൽ വരികൾ കൂട്ടിച്ചേർത്ത് കൊടുക്കാം. ഓക്കെ, അടുത്തത് നിങ്ങൾക്കറിയാവുന്ന കളികളുടെ പേരെഴുതാനാണ്. നമുക്ക് ഒരുപാട് കളികൾ അറിയാം. അതിൽപ്പെട്ട ഒളിച്ചുകളി, കബഡി, വടംവലി, തൊട്ടുകളി, കക്കുകളി, ക്രിക്കറ്റ്, ഫുട്ബോൾ, ചെസ്, പാമ്പും കോണിയും, ഇങ്ങനെയുള്ള പേരുകളൊക്കെ എഴുതി കൊടുക്കാം. അടുത്തത് ഉപകരണങ്ങൾ ആവശ്യമുള്ള രണ്ട് കളികളുടെ പേരെഴുതും. ഉപകരണങ്ങൾ ആവശ്യമുള്ള രണ്ട് കളികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിക്കറ്റ് എടുക്കാം, ഫുട്ബോൾ എടുക്കാം, അല്ലെങ്കിൽ ചെസ് എടുക്കാം. ഇതൊക്കെ ഉപകരണങ്ങൾ ആവശ്യമുള്ളതാണ്. രണ്ടു പേർ മാത്രം കളിക്കുന്ന രണ്ട് കളികളുടെ പേരെഴുതും. രണ്ടു പേർ മാത്രമായിട്ട് നമ്മൾ കളിക്കാറുള്ളത് എപ്പോഴും ചെസ്സ് കളിക്കാറുണ്ട്, പിന്നെ പാമ്പും കോണിയും കളിക്കാറുണ്ട് അല്ലേ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ സംഘത്തോടു കൂടി ചേർന്ന് കളിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അതാണ്, സംഘമായി കളിക്കുന്ന രണ്ട് കളികളുടെ പേരെഴുതുമെന്ന് പറയുമ്പോൾ നമുക്ക് ഒളിച്ചുകളി, തൊട്ടുകളി, കക്കുകളി, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഇത്തരത്തിലുള്ള പേരുകളൊക്കെ അതിനകത്ത് എഴുതി കൊടുക്കാം. ഓക്കെ, അടുത്തത് 1 മുതൽ 45 വരെ സംഖ്യകൾ ക്രമത്തിൽ യോജിപ്പിച്ച് ഒളിഞ്ഞിരിക്കുന്നത് കണ്ടെത്തും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 1 മുതൽ 2, 2, 3, 4 അത് കഴിഞ്ഞാൽ 5 ഇങ്ങോട്ട് വരും, 6, 7, 8, 9, 10 വരുന്നത് ഇവിടെ തന്നെയാണ്, 10, 11, 12 വരുന്നത്, 11 കഴിഞ്ഞാൽ 12 ഇതിനിടയിൽ പോയിട്ടുണ്ട് കേട്ടോ, നമ്മളത് കാണുന്നില്ല. അടുത്തത് 13 ഫോണിലാണോണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ, നിങ്ങളത് വൃത്തിയിൽ വരച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് കിട്ടും. ഓക്കെ, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32,
33 34 35 36 37 38 39 40 41 42 43 44 45 ഇതാ നല്ല ഭംഗിയുള്ള ഒരു അരയിനത്തെ കിട്ടും നിങ്ങൾക്ക് പെൻസിൽ കൊണ്ടാകുമ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും ഞാനിത് ഇങ്ങനെ ആകുമ്പോൾ കുറച്ചൊന്ന് ഡിസോർഡർ ആയി പോയിട്ടുണ്ട് എന്നാലും ഓക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്പർ ഓർഡറായിട്ട് നിങ്ങൾ വരച്ചു കൊടുക്കുക കേട്ടോ അടുത്തത് സംഖ്യാ പാറ്റേണുകൾ പൂർത്തിയാക്കാനാണ് നമുക്കിവിടെ അറിയാം 5, 10, 15 അപ്പോൾ എന്താണ് 5 ഇങ്ങനെ കൂടി പോകുന്നുണ്ട് അല്ലേ 5 കൂട്ടിയപ്പോൾ 10 കിട്ടി 10 5 കൂട്ടിയപ്പോൾ 15 കിട്ടി ഇനി 15 5 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും 20 കിട്ടും 20 വീണ്ടും 5 കൂട്ടിയാൽ 20 വീണ്ടും 5 കൂട്ടിയാൽ 25 കിട്ടും 25 വീണ്ടും 5 കൂട്ടിയാൽ എത്ര കിട്ടും 30 ഇത്തരത്തിലുള്ള പാറ്റേണുകൾ അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ അടുത്തത് 3, 5, 7 3, 5, 7 എന്ന് പറയുമ്പോൾ 3, 5, 7 7 അപ്പോൾ അത് എത്രയാണ് 3 കഴിഞ്ഞ് 1, 2 രണ്ടെണ്ണം ആഡ് ചെയ്തപ്പോഴാണ് 5 കിട്ടിയത് 5 കഴിഞ്ഞ് 5 കഴിഞ്ഞ് രണ്ടെണ്ണം കൂട്ടിയപ്പോഴാണ് 7 കിട്ടിയത് അങ്ങനെയാണെങ്കിൽ 7 കഴിഞ്ഞ് രണ്ടെണ്ണം കൂട്ടിയാൽ എത്ര കിട്ടും 9 9 കഴിഞ്ഞ് രണ്ടെണ്ണം കൂട്ടിയാൽ 11 11 കഴിഞ്ഞ് രണ്ടെണ്ണം കൂട്ടിയാൽ 13 ഇങ്ങനെയാണ് ഈ പാറ്റേൺ പോകുന്നത് കേട്ടോ അടുത്തത് സ്വന്തമായി രണ്ട് സംഖ്യാ പാറ്റേണുകൾ തയ്യാറാക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് സംഖ്യാ പാറ്റേണുകൾ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഴുതാം 2 ആദ്യം 2 എഴുതാം അതിലേക്ക് രണ്ട് കൂടി കൂട്ടിയാൽ എത്ര കിട്ടും 4 അതിലേക്ക് രണ്ട് കൂടി കൂട്ടിയാൽ 6 പിന്നെ രണ്ട് കൂടി കൂട്ടിയാൽ 8 പിന്നീട് 10 ഈ ഒരു രീതിയിലൊരു സംഖ്യാ പാറ്റേൺ എഴുതാം അല്ലേ അടുത്തത് നമുക്ക് എന്തെഴുതാം 3 മൂന്നിലോട്ട് 3 കൂട്ട് അപ്പോൾ എത്ര കിട്ടും 6 വീണ്ടും 3 കൂട്ട് അപ്പോൾ 9 വീണ്ടും 3 കൂട്ട് ഒരേ സംഖ്യ തന്നെ കൂട്ടിപ്പോകണം കേട്ടോ അതാണ് സംഖ്യാ പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ മുകളിൽ നമ്മൾ 2 കൂട്ടിപ്പോയി അടുത്ത് നമ്മൾ 3, 6, 9 ഇനി നമുക്ക് അതേപോലെ 3 കൂട്ടിയാൽ 9 3 കൂട്ടിയാൽ 12 കിട്ടും വീണ്ടും 3 കൂട്ടിയാൽ 15 കിട്ടും ഇങ്ങനെയാണ് നമ്മൾ ഓരോ പാറ്റേൺ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രീതിയിലൊന്ന് പാറ്റേൺ ഉണ്ടാക്കാം അടുത്തത് അനീസ ഉമ്മയോട് പങ്കുവച്ച വിശേഷങ്ങൾ എന്തെല്ലാം സംഭാഷണം പൂർത്തിയാക്കുക അപ്പോൾ ഇവിടെ അനീസ പറയുകയാണ് ഒരു ചിത്ര പുസ്തകം എനിക്ക് സമ്മാനം അമ്മ ചോദിക്കുകയാണ് എന്താണ് മോളെ കയ്യിൽ എന്താ മോളെ കയ്യിൽ അനീസ പറഞ്ഞു ഒരു ചിത്ര പുസ്തകം എനിക്ക് സമ്മാനം കിട്ടിയത് അപ്പോൾ അമ്മ എന്തായാലും ചോദിക്കും എന്തിനാണ് സമ്മാനം കിട്ടിയത് അല്ലേ എന്തിന് വെറുതെ സമ്മാനം കിട്ടോ ഇല്ല അപ്പോൾ എന്തു പറയും അനീസ പറയുകയാണ് ആ സ്കൂളിലെ കളറിംഗ് മത്സരത്തിൽ കിട്ടിയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എന്തു പറഞ്ഞു നല്ല ഭംഗിയുള്ള പുസ്തകം മിടുക്കി അപ്പോൾ അനീസ എന്ത് പറയും നന്ദി അമ്മേ താങ്ക് യു എന്ന് പറയില്ലേ അതേപോലെ ഓക്കെ അപ്പോൾ ഇത്രയുമാണ് 3-ാം ദിവസത്തെ ഉത്കര ദിനത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ അപ്പോൾ അടുത്തൊരു വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ